ഞാനീ കളി അവസാനിപ്പിക്കുകയാണ്. ഒന്നുകിൽ പ്രവർത്തിക്കാൻ വല്ലതുമൊക്കെ വേണം, അല്ലെങ്കിൽ സ്നേഹിക്കാൻ ആരെങ്കിലും വേണം, അതുമല്ലെങ്കിൽ ആശിക്കാൻ വല്ലതും വേണം. ഈ മൂന്നിലുമാണ് മനുഷ്യൻ്റെ സന്തോഷമിരിക്കുന്നത്. പക്ഷെ എനിക്കതിലൊക്കെ നിരാശ മാത്രമേ കിട്ടിയുള്ളൂ. മരണമാണ് എൻ്റെ മുന്നിലെ പോംവഴി. ഞാനതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. പാടുവാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ പുല്ലാങ്കുഴൽ തകർന്നു പോയാൽ എന്തു ചെയ്യും? നിങ്ങൾക്കെൻ്റെ കൂപ്പുകൈ. ഇങ്ങനെയൊരു കത്തും കൂടെയൊരു കവിതയും മാതൃഭൂമി പത്രത്തിലേക്ക് അയച്ചു കൊടുത്താണ് പിറ്റേന്ന് രാവിലെ ഇടപ്പള്ളി രാഘവൻ പിള്ള ആത്മഹത്യ ചെയ്തത്. പ്രതിഭാശാലിയായ കവിയായിരുന്നു, പക്ഷേ ഒരു പ്രണയനഷ്ടത്തിൽ വല്ലാതെ പൊള്ളി വിഷാദ ചിന്തയിലൊരുകി 27-ാം വയസ്സിൽ ജീവിതത്തിൻ്റെ കളം വിട്ടു. നിങ്ങൾ മരിക്കുമ്പോൾ ആരൊക്കെ കരയും എന്ന ഒരു പുസ്തകമുണ്ട്, Who will cry when you die. വലിയ ഉൾക്കാഴ്ച തരുന്ന റോബിൻ ശർമ്മയുടെ ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊടുത്ത ഒരു ഉപദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സംസ്കൃതത്തിലെ ഒരു വാക്കിനെ പറ്റിയാണ്. ആ വാക്കിന് രണ്ട് അർത്ഥങ്ങളുണ്ട് എന്ന്. ഒന്നാമത്തെ അർത്ഥം ചിന്ത എന്നാണ്, രണ്ടാമത്തെ അർത്ഥം ചിത എന്നും. മരിച്ചുപോയവരെ ദഹിപ്പിക്കുന്നതാണ് ചിത. ചിന്തയോ? അച്ഛൻ പറഞ്ഞു കൊടുത്തു, മോനെ, അത് ജീവിച്ചിരിക്കുന്നവരെ ദഹിപ്പിച്ചു കളയാൻ ശക്തിയുള്ളതാണ്. ചിന്തകൾ ജീവിച്ചിരിക്കുന്നവരെ ദഹിപ്പിച്ചു കളയാൻ ശക്തിയുള്ളതാണ്. ഇന്നലത്തെ ഭാരങ്ങളും നാളത്തെ ഭയങ്ങളും ചിന്തയിൽ വന്ന് കൂടുകൂട്ടുന്നു. അതോടെ ഇന്ന് സന്തോഷമോ പ്രസന്നതയോ ഇല്ലാത്ത നിമിഷങ്ങളിലൂടെ ജീവിക്കേണ്ടി വരുന്നു. കുഞ്ഞുങ്ങള് ഇത്രയേറെ സന്തോഷമുള്ളവരാകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഓർമ്മകളുടെ ഭാരമില്ല, നാളെയെക്കുറിച്ച് ഭയപ്പാടുമില്ല. നമ്മളോ? നമ്മൾ ഓർമ്മകളിൽ സ്തംഭിച്ചു നിൽക്കുന്നു. ചിന്തകളുടെ കാട്ടിൽപ്പെട്ട് പുറത്തേക്കുള്ള വഴി കാണാതെ ആ കാട്ടിലങ്ങനെ അലയുന്നു. കളകള് കൃഷിയെ തകർക്കുന്നത് പോലെ മടുപ്പും നിരാശയും ജീവിതത്തിലേക്ക് വിരുന്നെത്തുന്നു. ഒന്നും താങ്ങാനാവാതെ മനസ്സ് പതറുന്നു. ജീവിതത്തിൻ്റെ കളി നിർത്താമെന്ന ആലോചനയിലേക്ക് അങ്ങനെയുള്ള ദുർബല മനസ്സ് വേഗമെത്തുന്നു. ആത്മഹത്യ ഒരു ദുഃഖത്തെയും ഇല്ലാതാക്കുന്നില്ല, ദുഃഖങ്ങളെ മറ്റുള്ളവർക്ക് കൈമാറുകയാണെന്ന് അറിയാതെ പോകുന്നു. നല്ല ചിന്തകള് നല്ല ആരാധനകളാണ് എന്ന് തിരുനബി പറഞ്ഞു തന്നത് വെറുതെയല്ല. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ശക്തിയുള്ള ഭാഗം ഏതാണ് എന്ന് കേട്ടിട്ടുണ്ടോ? ചുമലിൻ്റെ എല്ലാണത്രെ. വിചാരിക്കാത്ത നേരത്ത് ഓരോ കനം വന്ന് തൂങ്ങുകയല്ലേ? താങ്ങാൻ കഴിയണല്ലോ. ചുമലിൻ്റെ എല്ലിന് തന്നെയാണ് ശക്തി വേണ്ടത്. ശകലം സന്തോഷവും സകലം ദുഃഖങ്ങളുമാണ് പൊതുവേ മനുഷ്യന് ജീവിതം. ശകലം സന്തോഷവും സകലം ദുഃഖങ്ങളുമാണ് പൊതുവേ മനുഷ്യന് ജീവിതം.
എന്നാലും നമുക്ക് ഈ കളി ജയിക്കണം. തോൽക്കാതെ നിന്ന നിമിഷങ്ങളെക്കുറിച്ച് ആത്മാഭിമാനത്തോടെ നാളെ സംസാരിക്കണം. തോൽക്കാതെ നിന്ന നിമിഷങ്ങളെക്കുറിച്ച് ആത്മാഭിമാനത്തോടെ നാളെ സംസാരിക്കാൻ കഴിയണം. മഴ മാറാൻ കാത്തിരിക്കലല്ല, മഴയിൽ തുള്ളിച്ചാടലാണ് ജീവിതം. മൊബൈൽ ഫോണ് ഫോർമാറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത്രയുള്ളൂ. കടന്നുകൂടിയ മാലിന്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങിയ രൂപത്തിലേക്ക് ഫോണ് മാറും. കേടില്ലാതാകുമ്പോൾ കരുത്ത് വർദ്ധിക്കും, ഉപയോഗം ശരിയായി നടക്കും. ഫോർമാറ്റ് ചെയ്യാതെ വെച്ചിരുന്നാൽ ഫോണ് വെറുമൊരു കാഴ്ചവസ്തുവാകും. അശ്രദ്ധയോടെ വിടുമ്പോൾ മനസ്സിനും സംഭവിക്കുന്നത് അതാണ്, കേടുകൂടും. ഒരേ മനുഷ്യനിൽ പലതരം മനുഷ്യരുള്ളതുപോലെ പെരുമാറും. പതുക്കെ നമ്മൾ നമ്മളല്ലാതാകും. ലോകത്തെ ഏറ്റവും വില കൂടിയ ലോഹങ്ങളിലൊന്നാണ് പ്ലാറ്റിനം. പക്ഷെ അതേ പ്ലാറ്റിനം തന്നെയാണ് ഏറ്റവും വില കുറഞ്ഞ അലൂമിനിയം ആകുന്നത് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ചുറ്റും ഈ ലോകത്ത് വലിയ അതിശയമുള്ള വികസനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ വികസിക്കുന്നത് മുഴുവനും പുറത്താണ്. മനസ്സിലെപ്പോഴും കട്ട പിടിച്ച ഇരുട്ട, അതില്ലാതാവാന് ആന്തരികമായ വികസനം നടക്കണം. മനുഷ്യൻ്റെ മനസ്സിൽ വികസനം നടക്കണം. അതിലേക്കുള്ള ക്ഷണപത്രമാണ് ആത്മീയത. ജീർണിച്ചു പോകാതെ ജീവിതത്തെ കാത്തുവെക്കുന്ന ഉപ്പാണത്. നിരാശയും ഒറ്റപ്പെടലും മരണഭയവും ആകുലതയുമൊക്കെ വട്ടം ചുറ്റുന്ന നമ്മുടെ പാവം മനസ്സിന് സ്വസ്ഥത തരുന്ന ഒരേ ഒരു നങ്കൂരമാണത്. കളിപ്പാട്ടങ്ങള് പെട്ടെന്ന് മടുക്കുന്ന നമ്മുടെ കുട്ടിക്കാലത്തിൽ നിന്ന് ഒരുപാടൊന്നും മാറാൻ കഴിയാത്ത സാധുക്കളാണ് നമ്മൾ. എത്ര വേഗമാണ് പുതിയ പുതിയ രസച്ചരടിലേക്ക് പതുങ്ങിക്കേറുന്നത്. വെച്ചുകുത്തി മുറിയും ചിലപ്പോൾ, മുട്ടുകുത്തി വീഴും ചിലപ്പോൾ. എന്നാലും ദുശീലങ്ങളുടെ കാട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരുക്കമല്ലാത്ത വെറും കുട്ടികൾ. വ്യാമോഹങ്ങളുടെ പഞ്ഞിമുട്ടായി പിന്നെയും പിന്നെയും വാരി തിന്നുകയാണ് നമ്മൾ. ശരീരം 30-ലും 40-ലും 50-ലുമൊക്കെ എത്തിയ വെറും കുഞ്ഞുങ്ങൾ. എന്നിട്ടും ചെറിയ കുഞ്ഞിനോടെന്ന പോലെ ഒരാൾ വാത്സല്യത്തോടെ ഒപ്പം നിൽക്കുന്നുണ്ട്. നമ്മൾ കൈവിടുമ്പോഴും നമ്മളെ കൈവിടാതെ ഒരാൾ. അനാഥ കുഞ്ഞിന് മടങ്ങാനുള്ള ഒരേ ഒരു സങ്കേതം പോലെ നമുക്ക് ജീവനാഥൻ്റെ സ്നേഹം. എന്നോട് പൊറുക്കണേ എന്ന ഒരൊറ്റ തേങ്ങലിൽ എല്ലാം ഉരുക്കിക്കളയാൻ ഒരുക്കമാണവൻ. പ്രതീക്ഷ നഷ്ടപ്പെടാൻ അവൻ സമ്മതിക്കുന്നേയില്ല. നഷ്ടപ്പെടുത്തിയ കുറേ നിമിഷങ്ങളില്ലേ, അതിനെ ഓർത്ത് കരയാനും നമ്മളെ വിടുന്നില്ല. ഉള്ളിൽ ബാക്കിയുള്ള ഒരു ചെറിയ വെളിച്ചമില്ലേ, ആ വെളിച്ചത്തെ ജ്വലിപ്പിക്കാനാണ് അവൻ്റെ നിർദ്ദേശം. കളർ പെൻസിൽ പൊട്ടിയാലേ പൊട്ടിയ ഭാഗം കൊണ്ട് എഴുതാലോ? പൊട്ടിയ ചെറിയ ഭാഗമാണെങ്കിലും അതുകൊണ്ട് ചിത്രം വരക്കാലോ? അങ്ങനെയാണ് പഠിച്ചവൻ്റെ ആശ്വാസവാക്കുകൾ. ഒന്നും തീർന്നു പോയിട്ടില്ലെന്ന് അവൻ പ്രചോദിപ്പിക്കുന്നു.
ഈ നിമിഷം മുതൽ പുതിയൊരു ജീവിതം തുടങ്ങാൻ നിർദ്ദേശിക്കുന്നു. പ്രാർത്ഥന കൊണ്ടും കരുണയുള്ള കർമ്മങ്ങൾ കൊണ്ടും മനസ്സിനെ ഫോർമാറ്റ് ചെയ്യാൻ പറയുന്നു. കൊതികളിലേക്ക് വേഗം വീഴുന്ന നമ്മുടെ ഉള്ളിലെ ആ കുട്ടിയില്ലേ, ആ ചെറിയ കുഞ്ഞില്ലേ, അതിനെ ഉണർത്താതിരിക്കാനുള്ള പരിശീലനമാണ് ശരിക്കും നോമ്പ്. മനസ്സിൻ്റെ വഴികളെല്ലാം വഴുക്കുന്ന വയൽവരമ്പുകളാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച്. താങ്ക് യു. അസ്സലാമു അലൈക്കും.